ജനകീയ കൂട്ടായ്മയിൽ പാലം യാഥാർത്ഥ്യമാകുന്നു. പയ്യന്നൂർ നഗരസഭയിലെ 25ാം വാർഡിലെ മണക്കാടി പാലമാണ് ജനകീയ കൂട്ടായ്മയിൽ ഒരുങ്ങുന്നത്. കരാർ കൊടുക്കുന്നതിനായിരുന്നെങ്കിൽ 7 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന പാലനിർമ്മാണ ചിലവ് കേവലം 5 ലക്ഷം രൂപയ്ക്കാണ് ജനകീയ കമ്മിറ്റി പാലം പൂർത്തിയാക്കുന്നത്. കണ്ടങ്ങാളിയെയും മണക്കാടി തെക്കേമമ്പലം പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് മണക്കാടി പാലം. 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ് കണ്ടങ്ങാളി റെയിൽവേ സ്റ്റേഷൻ നടപ്പാത. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന കാലത്ത് അമ്പലങ്ങളുടെ തീണ്ടാപ്പാടകളെ പോകേണ്ടിയിരുന്ന വിഭാഗം ജനങ്ങൾ അമ്പലങ്ങളൊന്നുമില്ലാതെ നീണ്ടുകിടക്കുന്ന ഈ വഴി ഉപയോഗിച്ചു വന്നിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ഈ വഴിയിലാണ് ഇന്ന് ജനങ്ങൾ തന്നെ കൂട്ടായ്മയിൽ ഈ പാലം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നതിന് മാധുര്യമേറെയുണ്ട്. ജനങ്ങൾ ഒത്തൊരുമിച്ചു നിന്ന് ഐത്തം മാറ്റി ഐക്യം മാത്രം നിലനിൽക്കുന്ന നാട്ടിലാണ് ജനകീയ ഐക്യത്തിൽ ചരിത്രത്തോളം പഴക്കമുള്ള ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ പാലം യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ 1 മീറ്റർ വീതിയിൽ നടപ്പാലമാണ് ഉണ്ടായിരുന്നത്. ഈ നടപ്പാത റോഡാക്കി വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. നിലവിലുള്ള നടപ്പാലം പൊളിച്ചുമാറ്റാനും പുതിയ പാലം ജനകീയമായി നിർമ്മിക്കുവാനുമുള്ള നിർദ്ദേശം വാർഡ് കൗൺസിലർ എം പ്രസാദ് വാർഡ് സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. കണ്ടങ്ങാളിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഉള്ളൊരു നടപ്പാത, അത് ഏതാണ്ട് 10-200 വർഷമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന നടപ്പാതയാണ്. ആ നടപ്പാത റോഡായി വികസിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 80-85% ഭാഗങ്ങൾ ഇപ്പോൾ റോഡായി ഞങ്ങൾ വികസിപ്പിച്ച് കഴിഞ്ഞു. അതൊരു പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഈ തോടിന് പാലം അത്യാവശ്യമായിരുന്നു. നഗരസഭയാണെങ്കിൽ കോവിഡിന് ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധികൾക്കിടയിലും 25ാം വാർഡിനെയും മറ്റു വാർഡുകളെയും ഏറ്റവും നന്നായിട്ട് നഗരസഭ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡിൽ തന്നെ 30 ലക്ഷം രൂപ ചെലവഴിച്ച് സാംസ്കാരിക നിലയം, ഏതാണ്ട് 10-50 ലക്ഷം രൂപ ചെലവഴിച്ച് മറ്റു പല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാലത്തിന് ഞങ്ങൾ നഗരസഭയോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങൾ ജനകീയമായിട്ട് ഈ പാലം നിർമ്മിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. ആ ഒരു തീരുമാനം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, FCI, കണ്ടങ്ങാളി സ്കൂൾ, തെരു, മമ്പലം വീവേഴ്സ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ജനങ്ങൾക്ക് ഈ പാലം ഏറെ പ്രയോജനപ്പെടും. 4 മീറ്റർ വീതിയും 5 മീറ്റർ നീളവുമുള്ള പാലം തുറവയിൽ തോടിനു കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൗൺസിലർ എം പ്രസാദ് മുഖ്യ രക്ഷാധികാരിയും MV മോഹനൻ ചെയർമാനും കെ രാജീവൻ കൺവീനറും കെ കമലാക്ഷൻ ടെക്നിക്കൽ അഡ്വൈസറുമായ കമ്മിറ്റിയാണ് പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കോവിഡ് തീർത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മറ്റൊരു ഭാരം കൂടി നഗരസഭയെ ഏൽപ്പിക്കേണ്ട എന്ന ഒരു വലിയ കാര്യം മുന്നിൽ കണ്ടിട്ടാണ് ഈ പ്രദേശത്തുകാർ സ്വന്തം നിലയിൽ തന്നെ ഈ പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ പാലം എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.